ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനലപ്പം നമുക്കൊരു ക്യൂട്ട് സ്കെയിൽ ഉണ്ടാക്കിയാലോ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കമോൺ ദ വീഡിയോ അപ്പം നമുക്ക് ഒരു സ്കെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് രണ്ട് കാർഡ്ബോർഡ് പീസസാണ് അപ്പം ഇന്ന് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഒരു കട്ടിയുള്ള ഒരു പേപ്പറും പിന്നെ ഒരു കാർഡ് ബോർഡുമാണ് ഉള്ളത് അപ്പം അപ്പം ഞാനിന്ന് എടുക്കുന്നത് ഒരു കട്ടുള്ള ഒരു പേപ്പറാണ് ഇത് നമുക്കൊരു സ്കെയിലെടുത്ത് നമുക്ക് ഒരു സ്ട്രെയ്റ്റ് ലൈൻ വരച്ചുകൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതിക്ക് നിങ്ങൾക്ക് ലൈൻ വരച്ചുകൊടുക്കാവുന്നതാണ് ഞാൻ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളത്തിൽ നിങ്ങൾക്ക് വരച്ചെടുത്ത് കട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ഞാൻ നമ്മുടെ സ്കെയിൽ ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പേപ്പർ കൊണ്ട് നമുക്കൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അതാണ് ഞാൻ ഇവിടെ പേപ്പറൊന്ന് വല വരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഗ്ലൂ തേച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഞാൻ ഫസ്റ്റ് ലൈൻ ഞാൻ ഇതാണ് ഇവിടെ ഗ്ലൂ ഗ്ലൂ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കാർഡ്ബോഡ് പീസ് നമുക്ക് അതിനകത്തോട്ട് കൊടുക്കാം ഇനി അതിണക്കന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ അങ്ങനെതാ ഞാൻ നമ്മുടെ സ്കെയില് ഇവിടെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പഴയ ഒരു സ്കെയിലെടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ലൈൻ വരച്ചു കൊടുക്കാം നിങ്ങൾ ലൈൻ വരയ്ക്കുമ്പം കറക്റ്റായിട്ട് തെറ്റാതെ ലൈൻ വലക്കാൻ നിങ്ങൾ നിങ്ങൾ പരമാവധി ശ്രമിക്കുക അങ്ങനെ ഞാൻ എന്താ ഇവിടെ ലൈൻ വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്പേഴ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ഓരോ നമ്പേഴ്സ് ഞാൻ എന്താ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ക്യൂട്ട് കവായ് നമുക്ക് നമുക്കിനകത്തോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പം നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം ഞാനിവിടെ ഒരു പാ പാണ്ഡയാണ് ഞാനിവിടെ വരയ്ക്കുന്നത് അങ്ങനെ ഞാൻ എന്താ ഇവിടെ ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് കൈയിലും കാലിലും ഒക്കെ ഞാൻ ഇവിടെ ബ്ലാക്ക് കളേർസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാണ്ഡയ്ക്ക് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്ത് ഞാൻ ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു പിങ്ക് കളർ എടുത്തിട്ട് നമുക്ക് പാണ്ടയുടെ ബോയ്ക്ക് നമുക്കൊന്ന് കളർ കൊടുക്കാം അപ്പം ഞാനിവിടെ പേസ്റ്റൽ കളർ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ പിങ്ക് കളർ കൊടുക്കുന്നത് ഡോംസിൻ്റെ പേസ്റ്റൽ ഷെയ്ഡാണ് അങ്ങനെ ഞാൻ ക്ലൗഡിലും പാണ്ഡയുടെ ഷെയ്ഡിനുമൊക്കെ ഞാൻ കളർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ ഇനി നമുക്ക് പാണ്ടയ്ക്ക് ഒരു ഗോൾഡ് യെല്ലോ ഷെയ്ഡ് നമുക്ക് കൊടുക്കാം ഫുള്ളും കൊടുക്കരുത് നമുക്ക് ഇച്ചിരി സൈഡിലായിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി ഇപ്പോൾ പാണ്ടയ്ക്ക് ഇച്ചിരി ഒരു ക്യൂട്ട് ക്യൂട്ട്നെസ് കിട്ടും ഇനി നമുക്ക് പാണ്ഡയെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പാണ്ടെ കട്ട് ചെയ്യുമ്പോൾ നേരെ കൈയ്യൊന്ന് മുറിയാൻ സൂക്ഷിക്കണേ അങ്ങനെതാ ഞാനിവിടെ പാണ്ടയെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്കെയിലിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇതിനെ നമുക്കൊന്ന് കാർഡ് ഒന്ന് ഒട്ടിച്ച് അങ്ങനെ ഞാനിവിടെ നമ്മുടെ പാണ്ടയെ ഞാനിവിടെ കാർഡ്ബോർഡ് പീസിനകത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ പാണ്ടേ നമ്മുടെ സ്കേളിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്പർ ഇട്ട സ്ഥലത്ത് നമുക്ക് ഇച്ചിരി ഒന്ന് പശ തേച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ പാണ്ടയെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളതായവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ സ്പേസ് ഉള്ള സ്ഥലത്ത് നമുക്ക് കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ക്ലൗഡ്സിനെയും സ്റ്റാർസിനെയാണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത് അപ്പം ഞാൻ എന്താ ഇവിടെ കുറേ ക്ലൗഡ്സൊക്കെ വരച്ചെടു വരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫുള്ളും അങ്ങ് ഈ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ തന്നെ കൊടുക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് സൈറ്റിലായിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് ഗോൾഡൻ സ്റ്റാർസ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഞാനിവിടെ സ്റ്റാർസ് എല്ലാം വരയ്ക്കുന്നത് ഡയമണ്ടാണോ വരയ്ക്കുന്നത് അതിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെതാ ഞാ നമ്മുടെ സ്കെയിൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ